ധന്യുണ്ട്. ധന്യ നേരത്തെ പറഞ്ഞു വന്നത് തുടരാം. നമ്മൾ പറഞ്ഞതിനൊപ്പം തന്നെ ധന്യയ്ക്കും ചില സംശയങ്ങൾ ഈ റിപ്പോർട്ട് കൈ കിട്ടിയപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്താണ് ധന്യ, അത് ഒന്ന് വ്യക്തമാക്കാമോ? അതായത് ആദ്യം റിഡാക്ട് ചെയ്ത ഭാഗങ്ങൾ സെക്ഷൽ ഹാരസ്മെന്റിനെ കുറിച്ചുള്ള മൊഴികളായിരിക്കണം എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു സെക്ഷനിലാണ്. ഈ റിഡാക്ട് ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങൾ ഈ 164-197 ആക്ച്വലി ആ സെക്ഷൻ തുടങ്ങുന്നത് ഓൺലൈൻ ഹാരസ്മെന്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹാരസ്മെന്റ് അവസാനിച്ച് ഓൺലൈൻ ഹാരസ്മെന്റിലേക്ക് വരുന്ന ഭാഗമാണ് റിഡാക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് ഭാഗങ്ങൾ റിഡാക്ട് ചെയ്തെന്ന സംശയം എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. ഞാൻ ഈ മിനിസ്റ്റർ എ കെ ബാലൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ടേംസ് ഓഫ് റെഫറൻസിൽ ഒരു കോൺക്ലേവ്, ഞാനിപ്പോ തിരിച്ചുപോയി ആ ടേംസ് ഓഫ് റെഫറൻസ് വായിക്കുകയായിരുന്നു. ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി മീറ്റിംഗുകൾ ആരംഭിക്കണം, 2017 ആദ്യത്തിന് മീറ്റിംഗ് ആരംഭിച്ചു എന്നാണ്. അപ്പൊ സർക്കാരിൽ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു കാര്യം, സർക്കാർ പറയുന്നത് ഈ സ്ത്രീകളൊക്കെ ഇനി പോയി കംപ്ലയിന്റ് ചെയ്യണം എന്നൊക്കെയാണ്. 2019 December 31 കിട്ടിയ റിപ്പോർട്ടാണ് സർക്കാരിന് ഇത്. ഈ 4 വർഷത്തിൽ ഏതെങ്കിലും, അല്ല സോറി, 5 വർഷത്തിൽ ആക്ച്വലി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു പരാതി ഉണ്ടോ അല്ലെങ്കിൽ പരാതിപ്പെടണോ എന്ന് സർക്കാർ ആരെയും സമീപിച്ചിട്ടില്ല. ഈ 5 വർഷങ്ങളിൽ ഒരു ഈ കമ്മിറ്റിയിൽ സംസാരിച്ച ആരെയും തന്നെ സർക്കാർ സമീപിച്ചിട്ടില്ല. അങ്ങനെ സർക്കാർ സമീപിച്ച് അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്തിരുന്നുവെങ്കിൽ, അതായത് സർക്കാർ കൂടെയുണ്ട് എന്നൊരു കോൺഫിഡൻസ് കൊടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പുറത്ത് വന്നേക്കായിരിക്കാം. പിന്നെ എനിക്ക് ഈ ഒരു ഒരു ലൈനിനോട് തന്നെ എന്താ പറയാ ഒരു അഗ്രിമെന്റ് ഇല്ല. അതായത് ഈ സ്ത്രീകളാണ് ഇനി കംപ്ലൈന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കംപ്ലൈന്റ് വരണോ തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ പെർമിഷൻ നമ്മൾ ചോദിക്കണമല്ലോ. ഹേമ കമ്മിറ്റി അവരോട് എന്താണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളോട് ഒന്ന് പറയൂ, അത് അത് ആരും തന്നെ പുറത്തറിയില്ല എന്ന്. അതായത് ഈ ഇൻഡസ്ട്രിയിൽ പേടിച്ച് ജീവിക്കുന്നവരാണ് ഒരുപാട് പേര്, അതിന്ന് അവസരങ്ങൾ നഷ്ടപ്പെട്ടവരാണ് മറ്റു പലരും. അപ്പൊ അവർ വീണ്ടും അവർക്കിതൊന്നും പബ്ലിക്കായി പറയണ്ട എന്നവർ തീരുമാനിച്ച കാര്യങ്ങളാണ് അവർ കമ്മിറ്റിയുടെ മുമ്പിൽ പറഞ്ഞത്. അപ്പൊ ഒരു FIR വേണം എന്നൊക്കെ തീരുമാനിക്കണമായിരുന്നെങ്കിൽ സർക്കാരിന് ആക്ഷൻ 4-5 വർഷങ്ങൾ ഉണ്ടായിരുന്നു ഇവരോടൊക്കെ പോയി ചോദിക്കാനായി. ധന്യ, അതിനോടൊപ്പമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയനുസരിച്ച് 11 ഖണ്ണികകൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകേണ്ട ഖണ്ണികകളുണ്ട്. നേരത്തെ ധന്യ പറഞ്ഞതിൽ നിന്ന് ഒരു ഭാഗം ഞാൻ മനസ്സിലാക്കുന്നത്, വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിൽ വിവരാവകാശ കമ്മീഷണർ നീക്കം ചെയ്യാൻ പറഞ്ഞ 2 ഭാഗങ്ങളുണ്ടല്ലോ. അതിലൊന്ന് ഈ 96-ാമത്തെ പാരഗ്രാഫും പിന്നെ 81 മുതൽ 100 വരെയുള്ള പേജുകളുമാണ്. ആ പേജുകൾ ഒഴിച്ച് സർക്കാരിന് സ്വകാര്യതയെ ബാധിക്കുന്നുവെന്ന് തോന്നുന്ന ഭാഗം നീക്കം ചെയ്യാം, അത് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിലുണ്ട്. അങ്ങനെ സർക്കാർ പരിശോധിച്ചതിന് ശേഷമാണ് July 18 ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈ ഒഴിവാക്കിയിരിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റും നമുക്കത് കൈപ്പറ്റാനുള്ള ഉത്തരവും തരുന്നത്. ആ ഉത്തരവ് വരുന്ന July 18 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകൾ നമുക്ക് നൽകാമെന്നാണ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പറയുന്നത്. അങ്ങനെ ഒരു ഉത്തരവിട്ടതിനു ശേഷം വകുപ്പിൽ നിന്ന് വീണ്ടും ഒരു ഇടപെടലുണ്ടായി, ആ 97 മുതൽ 108 വരെയുള്ള ഭാഗം ഒഴിവാക്കുന്നു. അതിൽ 96-ാമത്തെ പേജ് റിപ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ ധനിക്കറിയാം, അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രമുഖരെ കുറിച്ചാണ്. ലൈംഗിക പീഡനം നടത്തിയ പ്രമുഖർ, അവരുടെ പേര് വിവരം ഈ കമ്മിറ്റിക്ക് മുൻപിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് 97-ാമത്തെ പേജ് തുടരേണ്ടത്. ആ പേജുകളാണ് ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്നത്. അതൊഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ല, സ്വകാര്യതയെ ബാധിക്കുന്നതാണെന്ന് സർക്കാർ നിലപാടെടുത്ത് SPO അറിയിച്ചിട്ടില്ല, SPO നമുക്ക് നൽകാമെന്ന് പറഞ്ഞ ഭാഗം ഒഴിവാക്കിയിരിക്കുന്നു. ഗുരുതരമായ വീഴ്ചയെന്ന് മാത്രമാണോ നമ്മളിതിന് പറയേണ്ടത്? പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടു എന്ന് പറയണോ? ധന്യ, എനിക്ക് ആക്ച്വലി ആദ്യമുള്ള സംശയം ഇത് ഒറിജിനൽ ജസ്റ്റിസ് ഹേമ, അതായത് ജസ്റ്റിസ് ഹേമ തന്നെ എഴുതിയ റിപ്പോർട്ടാണെന്ന്, അത് എന്തുകൊണ്ടാണ് ഈ ഗേൾ വിമൻ സ്ലാഷ് വിമൻ എന്നൊക്കെ നമ്മൾ ജസ്റ്റിസ് ഹേമയോടാണ് ആക്ച്വലി ഇപ്പൊ ചോദിക്കേണ്ടത്. അവരോടും തന്നെയാണ് ചോദിക്കേണ്ടത് ഈ പാരഗ്രാഫുകളൊക്കെ ഒമിറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന്. എനിക്കറിയില്ല ഈ പാരഗ്രാഫിൽ എന്തൊക്കെയായിരുന്നു, ചിലപ്പോൾ ഈ പാരഗ്രാഫുകളിൽ ഒരു ഒരു സജഷൻ ഉണ്ടായിരിക്കാം ഇത് പെർപെട്രേറ്റർ ആരാണെന്നും സർവൈവർ ആരാണെന്നും ഒരു സജഷൻ ഉണ്ടായതുകൊണ്ടായിരിക്കാം അത് മാറ്റിയത്. പക്ഷെ ഇതൊന്നും കൃത്യമായി ആരും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റിസ് ഹേമയും സംസാരിക്കുന്നില്ല, സർക്കാരും ഇത് കൃത്യമായി പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും സംശയങ്ങൾ ബാക്കി വരുന്നത്. അതെ, മാത്രമല്ല അത് അങ്ങനെയാണെങ്കിൽ SPO ഉത്തരവിടുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ടതാണ് സർക്കാർ. ചട്ടപ്രകാരം ഇൻഫർമേഷൻ ഓഫീസർ ഉത്തരവിട്ടാൽ അതിന്മേൽ പിന്നെ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഗുരുതരമായ നിയമലംഘനവും ചട്ടലംഘനവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ്. തന്നെയാണ് അതെ, സി മിനിസ്റ്റർ എ കെ ബാലൻ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിൽ പല മൊഴികളുണ്ട്, ഇതിൽ ധാരാളം പേര് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ. സജി ചെയ്യാൻ പറഞ്ഞു ഞങ്ങളിതൊന്നും ഞാനിതൊന്നും വായിച്ചു നോക്കിയിട്ടില്ല എന്ന്. അപ്പൊ വായിച്ചു നോക്കാതെ ഈ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ആരൊക്കെയാണ് വായിച്ചു നോക്കിയത് സർക്കാരിൽ, ആരാണ് ഈ മാറ്റങ്ങൾ വരുത്തണമെന്ന്? മന്ത്രി പറയുന്നു മന്ത്രി വായിച്ചിട്ടില്ല എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞത്? സെക്രട്ടറി ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണോ? ഇതാരാണ് ഈ ഇംപ്രോംപ്റ്റു ഡിസിഷൻസ് എടുക്കുന്നത്? ഇതിലൊന്നും വ്യക്തതയില്ല ശരിക്കും പറഞ്ഞു. അതായത് SPO നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന ഉത്തരവിലെ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ ആരാണ് തിരുത്തിയത് എന്ന് അറിയാനുള്ള അവകാശം നമ്മുടെ സമൂഹത്തിനുണ്ട്.
അതെ തീർച്ചയായും, ബിക്കോസ് മന്ത്രി പറയുന്നത് ഞാനിത് വായിച്ചിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞല്ലോ പല പ്രാവശ്യം. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ആരാണ് വായിച്ചത്, ആരാണ് തീരുമാനമെടുത്തത് ഇനിയും പാരഗ്രാഫുകൾ റിഡാക്ട് ചെയ്യണമെന്ന്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ധന്യ. വളരെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ച് ധന്യ ഫ്രീ ആക്കാം. ധന്യ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ 4.5 വർഷക്കാലം ഇത് പൂഴ്ത്തിവെക്കുമ്പോൾ ഏതെങ്കിലും ഇരകളെ അതിജീവിതകളെ സമീപിച്ച് നിയമ നടപടി വേണമോ എന്നും സർക്കാർ ചോദിച്ചില്ല. പക്ഷേ മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ, അതായത് ഈ വേട്ടക്കാർക്കൊപ്പം, അത് ആരാണെന്ന് നമുക്കറിയില്ല,